നമസ്കാരം റാഫ് ടോക്സിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഭാവി ഇപ്പോഴും സുനിശ്ചിതമായിട്ടില്ല. താരത്തിന് PSGയുമായുള്ള ഒരു വർഷത്തെ കരാർ അവശേഷിക്കുന്നുണ്ട്. താരത്തിന്റെ കരാർ പുതുക്കാൻ വേണ്ടി PSG അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അതൊന്നും ഫലം കണ്ടിട്ടില്ല. നമുക്കറിയാം PSGയുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫി എംബാപ്പെ PSGയിൽ തന്നെ തുടരുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ എംബാപ്പെ ഒരു ഉറപ്പും നൽകിയിരുന്നില്ല. അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ തനിക്ക് ഭാവിയിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ക്ലബ് PSG ആകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നായിരുന്നു എംബാപ്പെ അന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും താരം ഇപ്പോഴും PSGയിൽ തുടരുന്ന കാര്യം സംശയത്തിലാണ്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എംബാപ്പെ ക്ലബ്ബ് വിടാനുള്ള അനുമതി PSGയോട് തേടിയെന്നാണ്. ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ടിന്റെ റിപ്പോർട്ടറായ ഡാനിൽ റിയോളയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ക്ലബ്ബ് വിടണമെന്ന ആവശ്യം എംബാപ്പെ PSGക്ക് മുന്നിൽ അവതരിപ്പിച്ചതായി എനിക്കറിയാം. പക്ഷേ അക്കാര്യം സങ്കീർണമാണ്. എന്തെന്നാൽ PSG ആവശ്യപ്പെടുന്ന തുക നൽകാൻ കെൽപ്പുള്ള ഒരു ക്ലബ്ബ് മുന്നോട്ട് വരേണ്ടതുണ്ട്. പക്ഷെ എംബാപ്പയ്ക്ക് PSGയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. PSGയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലിയനാർഡോയുടെ പ്രൊജക്റ്റിൽ എംബാപ്പയ്ക്ക് വിശ്വാസമില്ല. താരത്തിന് ഈ സമ്മർ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിടാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത സീസണിൽ അദ്ദേഹം ഫ്രീ ഏജന്റായി കൊണ്ട് ക്ലബ്ബ് വിടും. അതൊരിക്കലും ഖത്തർ ഉടമകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. എംബാപ്പെ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തനിക്ക് അനുയോജ്യമായ ഒരു പുതിയ ക്ലബ്ബ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ PSG താരത്തിന്റെ പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കും. എന്തൊക്കെയായാലും എംബാപ്പയ്ക്ക് PSGയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് സൂചനകൾ. ഇതാണ് റിയോള പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വാർത്ത ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക മറ്റാർക്കുമല്ല, സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിനായിരിക്കും. അവരാണ് എംബാപ്പയെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന ക്ലബ്ബ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം.